ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ഈശോ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോ അനേകം ആളുകള് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് ഈശോയുടെ പഠനങ്ങൾ കേൾക്കാനായിട്ട്, പ്രസംഗം കേൾക്കാനായിട്ട് ഈശോയുടെ അടുക്കലേക്ക് വന്നിരുന്നു. ഒരുപാട് പേര് വന്നു. സന്ധ്യസമയമായപ്പോൾ ഈശോ ഫീലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, അപ്പം ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പീലാത്തോസ് ആകപ്പാടെ പ്രതിസന്ധിയിലായി. പീലാത്തോസും ശിഷ്യന്മാരും പറയുകയാണ്, എല്ലാവർക്കും കുറച്ച് വിധം കൊടുക്കാനായിട്ട് 200 ധനാറക്കിൾ അപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, അവിടെ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നാലും ഈശോ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അവരോട് ചോദ്യം ചോദിച്ചതെന്ന് പറയുകയാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു, വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന് വചനം നമ്മളോട് പറയുകയാണ്. പക്ഷേ നമ്മളൊരു ഇന്നത്തെ വചനഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ ഒരു സഹനത്തിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ടുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. ഈശോ നമ്മളെ കൈവിടില്ല, നമ്മൾ നാണം കെടാനായിട്ട് ഈശോ അനുവദിക്കുകയില്ല, മറിച്ച് ഈശോയ്ക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസിലെ നമ്മളോട് പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. അതായത് ഈശോയ്ക്ക് നമ്മൾ ഒരു സഹനത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിലെന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട്. ഈശോ ഒരിക്കലും നമ്മൾ തകർന്നു പോകാനായിട്ട് ഈശോ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മളവരെ ഈശോയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്ന്, നമ്മളെ എങ്ങനെ നയിക്കണമെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.